ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് അടിപൊളി ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഓണിയൻ ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കുക. പിന്നെ ഒരു പൊട്ടാറ്റോ ചോപ്പ് ചെയ്തത്. പിന്നെ കുറച്ച് സാൾട്ട്, പിന്നെ കുറച്ച് ടർമറിക് പൗഡർ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിട്ട് നന്നായി കുറച്ച് സമയം മൂടി വെക്കുക, കുറച്ച് സമയം വേകാൻ വേണ്ടിയിട്ട്. പിന്നെ പൊട്ടാറ്റോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചിട്ടായിട്ട് ഇടാം. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തത്. നെക്സ്റ്റ് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ടെടുക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ല ഇപ്പം നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ടീയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ വേറൊരു ബൗളിലേക്ക് മാറ്റുക. ടീന് ചെറിയ ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയിട്ടെടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എനിക്കതിന് ചെറിയ ഷേപ്പിലാണ് ഇഷ്ടം. ഞാൻ ചെറിയ കട്ട്ലറ്റാണ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ എല്ലാത്തിനെയും ഇങ്ങനെ ബോൾസാക്കി ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഞാൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസും എഗ്ഗും, എഗ്ഗിനെ കുറച്ച് ഇങ്ങനെ അടിച്ചതെടുക്കുക. എന്നിട്ട് എഗ്ഗിൽ ഈ കട്ട്ലറ്റിൻ്റെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടായിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് മാറ്റി വെക്കുക. ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടിടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ഗൈസ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇങ്ങനെ എല്ലാ കട്ട്ലറ്റിൻ്റെ ഈ പീസസും എന്താക്കുക, എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടായിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് മാറ്റിയേക്കാം. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇതെല്ലാം മുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇനി നെക്സ്റ്റ് എന്ത് പറഞ്ഞെങ്കിൽ, ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ആക്കുക. ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉള്ളിൽ ഫുള്ള് വെന്ത് തന്നെ അല്ലേ. നെക്സ്റ്റ് ഇതിലെല്ലാം എല്ലാ കട്ട്ലറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുക. കുറേ ടൈമൊന്നും ഇതിന് വെയിറ്റ് ചെയ്യണ്ട. അങ്ങനെ ഇത് ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്ക് ഇന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കുമ്പോഴേക്ക് ഓയിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ കട്ട്ലറ്റും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.